ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പസ് സർവേയിങ്ങിലെ എക്സ്പെരിമെൻറ്റ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പസ് സർവേയിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. കോമ്പസ് സർവേയിങ് എന്താണ്, കോമ്പസ് സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിൽ യൂസ് ചെയ്യുന്ന പ്രിസ്മാറ്റിക് കോമ്പസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതുപോലെ ടെക്നിക്കൽ ടേംസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ. ഒരു ലൈൻ തന്നിട്ട് അതിൻ്റെ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും ഇങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് ആ എക്സ്പെരിമെൻറ്റ്. പിന്നെ ചെയ്യാനുള്ളത് ക്ലോസ്ഡ് ട്രാവേഴ്സാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന രണ്ട് ടൈപ്പ് ട്രാവേഴ്സാണുള്ളത്, ക്ലോസ്ഡ് ട്രാവേഴ്സും ഓപ്പൺ ട്രാവേഴ്സും. അപ്പോൾ നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് പ്രിപ്പയർ ചെയ്യുക ചെയ്യുന്നത്, എന്നിട്ട് അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടെത്തുക, ഈ കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നോക്കാം, മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ. നമുക്കറിയാം പ്രിസ്മാറ്റിക് കോമ്പസിലൂടെ നമുക്ക് കിട്ടുന്നത് മാഗ്നറ്റിക് ബിയറിംഗ് ആണെന്നുള്ളത്. എന്താണ് മാഗ്നറ്റിക് ബിയറിംഗ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ഫ്രീലി സസ്പെൻഡ് മാഗ്നറ്റിക് നീഡിൽ ഏത് ഡയറക്ഷനാണോ കാണിച്ചു തരുന്നത് ആ ഡയറക്ഷനെയാണ് മാഗ്നറ്റിക് മെറീഡിയൻ എന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് മെറീഡിയനിൽ നിന്ന് നമ്മളെ സർവേ ലൈൻ എത്ര ഡിഗ്രി അഥവാ എത്ര ആംഗിൾ മാറിയിട്ടാണ് എന്നുള്ള ആ ഒരു മെഷർമെൻറ്റിനെയാണ് മാഗ്നറ്റിക് ബിയറിംഗ് അഥവാ സിംപ്ലി ബിയറിംഗ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് പ്രിസ്മാറ്റിക് കോമ്പസ്. നമ്മളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും. ആദ്യം തന്നെ മുകളിലുള്ള ലിഡ് ഓപ്പൺ ചെയ്യാം. ആ ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒബ്ജക്റ്റ് വെയിന് മടക്കി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അത് നേരെ പൊന്തിക്കുക, നേരെ വെർട്ടിക്കലാക്കിയിട്ട് വെക്കുക. അതിന് ശേഷം പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ പ്രിസത്തുനിന്ന് ഒരു ചെറിയ ഹോളുണ്ടാവും. നമ്മൾ റീഡിങ് റീഡ് ചെയ്യാനുള്ള ഒരു ചെറിയ ഹോളുണ്ടാവും. ആ ഹോള് മൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഹോള് മൂടി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ആ ഹോൾ ഒരു ചെറിയ ഹോളാണ് ഉണ്ടാവുക. അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രിസം വഴി ഗ്രാജുവേറ്റഡ് റിങ്ങിലെ റീഡിങ് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒബ്ജക്റ്റീവ് വെയിന് ശരിയാക്കിയ പോലെ തന്നെ ഐ വെയിനും ഇതിൽ കാണുന്ന പോലെ റെഡിയാക്കിയിട്ട് വെക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് റീഡിങ് നോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒബ്ജക്റ്റീവ് വെയിനും ഐ വെയിനും കറക്റ്റ് വെർട്ടിക്കലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, രണ്ടും ഒരേ ലൈനിലും ആയിരിക്കും. ഇനി നമ്മൾ ഫീൽഡിൽ എ എന്ന പോയിൻറ്റും ബി എന്ന പോയിൻറ്റും മാർക്ക് ചെയ്തു. നമുക്ക് കാണേണ്ടത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫോർ ബിയറിങ്ങും ബിയിൽ നിന്ന് എയിലേക്കുള്ള ബാക്ക് ബിയറിങ്ങും. ഈ രണ്ട് റീഡിങ്സാണ് നമുക്ക് എടുക്കേണ്ടത്. അതിനായിട്ട് ആദ്യം തന്നെ ഇൻസ്ട്രുമെൻറ്റ് എ എന്ന സ്റ്റേഷനിൽ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ട്രിപ്പോർഡ് അവിടെ വെക്കുക. ട്രിപ്പോർഡ് വെച്ചതിന് ശേഷം ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യാം. നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്താണെന്നൊക്കെ ഉള്ളത്. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നാൽ ഒരു സർവേ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഫീൽഡിൽ കൊണ്ടുപോയിട്ട് നേരിട്ട് അതിൻ്റെ റീഡിങ് എടുക്കുകയല്ലേ ചെയ്യാം, അതിന് മുന്നേ ആയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. അതിനെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫിക്സിംഗ് ദ കോമ്പസ് ടു ദ ട്രിപ്പോർഡ്. സെക്കൻഡ് വൺ, സെൻറ്ററിങ് ദ കോമ്പസ്. തേർഡ് വൺ, ലെവലിംഗ് ദ കോമ്പസ്. ഫോർത്ത് വൺ, സൈറ്റിംഗ് ദ ഒബ്ജക്റ്റ്. ആൻഡ് ഫിഫ്ത്ത്, ഒബ്സർവേഷൻ ഓഫ് ബിയറിങ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ഫിക്സിംഗ് ദ കോമ്പസ് ടു ദ ട്രിപ്പോർഡ്. ദ ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് ഫിക്സ്ഡ് ടു എ സ്പിൻഡിൽ ഓഫ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ട്രിപ്പോർഡിൻ്റെ മുകളിലായിട്ടൊരു ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ഒക്കെ മുകളിലാണ് നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസ് ഫിക്സ് ചെയ്യുക. ബൈ ദ ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ് ദിസ് ക്യാൻ ബി ക്വിക്ക്ലി ലെവൽഡ് ആൻഡ് റൊട്ടേറ്റഡ് ഇൻ എനി ഡയറക്ഷൻ. ആ ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രിസ്മാറ്റിക് കോമ്പസിനെ ക്വിക്കായിട്ട് ലെവൽ ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയാണ് പ്രിസ്മാറ്റിക് കോമ്പസ് ട്രിപ്പോർഡിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുക. അതിന് മുകളിലൊരു സ്ക്രൂ പോലത്തെ ത്രെഡ് ഉണ്ടാവും, അത് ടൈറ്റ് ചെയ്ത് വെക്കുക ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്ന്, ഈ കാണുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ്. ഈ അറേഞ്ച്മെൻറ്റ് ഉള്ളത് കാരണം നമുക്ക് ഇൻസ്ട്രുമെൻറ്റിനെ ഏത് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനും ലെവൽ ചെയ്യാനുമായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സെൻറ്ററിങ് ദ കോമ്പസ്. ദ പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് സെൻറ്റേഡ് ഓവർ എ സർവേ സ്റ്റേഷൻ കറക്റ്റ്ലി ബൈ മീൻസ് ഓഫ് എ പ്ലംബോ ബോർ ബൈ ഡ്രോപ്പിംഗ് എ പെബിൾ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. സെൻറ്ററിങ് എന്നാൽ നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഇൻസ്ട്രുമെൻറ്റിനെ കൊണ്ടുവന്ന് വെക്കുക. ആ എക്സാക്റ്റ് ഇൻസ്ട്രുമെൻറ്റിനെ വെക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സെൻറ്ററിങ്. സെൻറ്ററിങ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന്, പ്ലംബോബ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പ്ലംബോബ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്ലംബോബ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് കറക്റ്റ് സ്റ്റേഷൻ പോയിൻ്റിൽ നിൽക്കുന്നുണ്ടോ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പോർഡിൻ്റെ ലെഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് സെൻറ്റർ ആവുന്നത് വരെ ചെയ്യാം. അതുപോലെ സ്റ്റോൺ പബിൾ ഡ്രോപ്പ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. സ്റ്റോണിൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സ്റ്റേഷനിലുള്ള പോയിൻ്റ് വീഴുന്നുണ്ടോ നോക്കുക.
കറക്റ്റ് സ്റ്റേഷനിലുള്ള പോയിന്റിൽ വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എപ്പോഴാണോ കറക്റ്റ് ആ ഒരു പോയിന്റിൽ വീഴുന്നത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തിട്ട് ആ വീഴുന്ന സമയത്ത് ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻ്റ് ഫിക്സ് ചെയ്യുക. ഇങ്ങനെ രണ്ട് മെത്തേഡിലൂടെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിങ് എന്ന ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ സെൻറ്റർ ചെയ്യുന്നത് ഒരു ചെറിയ സ്റ്റോൺ പബിൾ ഡ്രോപ്പ് ചെയ്തിട്ടാണ്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള എ പോയിന്റിൽ വീഴുന്നുണ്ടോ നോക്കുക. ഇവിടെ നമ്മൾ ചെയ്തപ്പം കറക്റ്റ് വീണിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യുക, ട്രിപ്പോഡിൻ്റെ ലെഗ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഡ്രോപ്പ് ചെയ്ത് നോക്കുക, കറക്റ്റ് സെൻറ്ററിൽ വീഴുന്നുണ്ടോ നോക്കുക. ഏത് സമയത്താണോ വീഴുന്നത് അവിടെ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻ്റ് ഫിക്സ് ചെയ്യുക. നെക്സ്റ്റ് അറേഞ്ച്മെൻ്റ് ആണ് ലെവലിംഗ് ദ കോമ്പസ്. ദ കോമ്പസ് ഈസ് ക്യുക്കിലി ലെവൽഡ് ബൈ ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ് ബൈ ഐ ജഡ്ജ്മെൻറ്റ്. ലെവൽ ചെയ്യുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു ട്രിപ്പോഡിന് മുകളിലായിട്ടൊരു ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രിസ്മാറ്റിക് കോമ്പസ് കറക്റ്റ് ലെവലാക്കും, കറക്റ്റ് നേരെ വെക്കും. എന്നിട്ട് ഐ ജഡ്ജ്മെൻറ്റ് വഴി നമ്മൾ അതിന് നേരെ നോക്കിയിട്ട് എന്ത് ചെയ്യും, അത് ലെവലാണോ നോക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് ലെവലാക്കും. ഇറ്റ് ഷുഡ് ബി ലെവൽഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഡയൽ മൂവ്സ് ഫ്രീലി ആൻഡ് ഡസ് നോട്ട് ടച്ച് ദ റിം ഓഫ് ദ ബോബ്. കറക്റ്റ് ലെവലായി കഴിഞ്ഞാൽ അലുമിനിയം ഗ്രാജുവേറ്റഡ് റിങ് ഫ്രീലി ആയിട്ട് മൂവ് ചെയ്യണം, ഏത് ഭാഗത്തും ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അലുമിനിയം ഗ്രാജുവേറ്റഡ് റിങ് കറക്റ്റ് ഹൊറിസോണ്ടലായിട്ട് നിൽക്കണം. കറക്റ്റ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ അതിൻ്റെ ബോക്സിൻ്റെ ഏതെങ്കിലും എൻഡിൽ അവിടെയും കൂടെയൊക്കെ ടച്ച് ചെയ്ത് നിൽക്കും. ലെവലിംഗ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് ചെരിവുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ആ അലുമിനിയം ഗ്രാജുവേറ്റഡ് റിങ് നേരെ നിൽക്കില്ല, ചെരിഞ്ഞിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, നമുക്ക് കറക്റ്റ് റീഡിംഗ് ഒന്നും നോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ലെവലല്ലെങ്കിൽ താഴെ കാണുന്ന ഈ ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ലെവൽ ചെയ്യാം. അടുത്ത ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സൈറ്റിംഗ് ദ ഒബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഈസ് സൈറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഐ വേൻ ആൻഡ് ഒബ്ജക്റ്റ് വേൻ ഇൻ ദ കോമ്പസ്. നമ്മൾ കോമ്പസിലെ ഐ വേനും ഒബ്ജക്റ്റ് വേനും നേരത്തെ കണ്ടിരുന്നു അല്ലേ, ഈ രണ്ട് വേനും യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യുക, അതാണ് സൈറ്റിംഗ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദ സർവേയർ വ്യൂസ് ത്രൂ ദ ഐ വേൻ ആൻഡ് റൊട്ടേറ്റ് ദ ബോക്സ് അൺടിൽ ദ റേഞ്ചിങ് റോഡ് അറ്റ് എ സ്റ്റേഷൻ ഈസ് ബൈസെക്റ്റഡ്. ഇപ്പോൾ ചെയ്യുന്ന ആൾ, സർവേ ചെയ്യുന്ന ആളാണ് സർവേയർ. ഈ സർവേയർ എന്ത് ചെയ്യും, ഹൈവേനിലൂടെ നോക്കും, എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ കറക്റ്റ് കാണുന്ന രീതിയിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ നോക്കുന്നത് ഒരു ഒബ്ജക്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു റേഞ്ചിങ് റോഡാവാം, അതിലേക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ബൈസെക്റ്റ് ചെയ്യുന്നത് വരെ ഇൻസ്ട്രുമെൻ്റ് റൊട്ടേറ്റ് ചെയ്യും, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ബൈസെക്റ്റ് ചെയ്ത് വെക്കും. ഇതിൽ കാണുന്നത് പോലെ ആദ്യം നമ്മൾ ഐ വെയിനിലൂടെ നോക്കും. ഐ വെയിനിലൊരു ഐ സ്ലിറ്റ് ഉണ്ട്, ഈ വെർട്ടിക്കലായിട്ട് ഒരു ഹോൾ ഇങ്ങനെ കാണാൻ പറ്റും, അതിനെയാണ് ഐ സ്ലിറ്റ് എന്ന് പറയുക. ആ ഐ സ്ലിറ്റിലൂടെ നമ്മൾ ഒബ്ജക്റ്റീവിലുള്ള ക്രോസ് ഹെയറിനെ കാണും. ആ ക്രോസ് ഹെയർ കറക്റ്റ് റേഞ്ചിങ് റോഡാണെങ്കിൽ റേഞ്ചിങ് റോഡ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് അതിനായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ നോക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് സൈറ്റിംഗ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഒബ്സർവേഷൻ ഓഫ് ബിയറിങ്. ആഫ്റ്റർ സൈറ്റിംഗ് ദ ഒബ്ജക്റ്റ് കറക്റ്റ്ലി ദ ബിയറിങ് ഓഫ് ദ സർവേ ലൈൻസ് ആർ നോട്ടഡ് ത്രൂ പ്രിസം അറ്റ് വിച്ച് ദ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ഒബ്ജക്റ്റ് കട്ട്സ് ദ ഇമേജ് ഓഫ് ദ ഗ്രാജുവേഷൻ ഓൺ ദ ഡയൽ. ഒബ്ജക്റ്റിനെ കറക്റ്റ് സൈറ്റ് ചെയ്തതിന് ശേഷം അലുമിനിയം ഗ്രാജുവേറ്റഡ് റിങ്ങിലെ റീഡിങ് പ്രിസം വഴി നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ പ്രിസം വഴി നമുക്ക് റീഡിങ് കാണാൻ പറ്റും, ആ റീഡിങ്ങിനെ നേരെ തന്നെ ക്രോസ് ഹെയർ കാണാൻ പറ്റും, ഒബ്ജക്റ്റ് വെയിനിലുള്ള ക്രോസ് ഹെയർ. അപ്പോൾ ഒബ്ജക്റ്റ് വെയിനിന് കറക്റ്റുള്ള റീഡിങ് എത്രയാണോ വരുന്നത് നോക്കാം, ആ റീഡിങ് ആയിരിക്കും ആ ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിങ് എന്ന് പറയുന്നത്. ഇവിടെ ഐ വെയിനിൽ ഐ സ്ലിറ്റിൻ്റെ താഴെ ഒരു ഹോൾ കാണാൻ പറ്റും, സർക്കുലർ ഷേപ്പിലുള്ള ഹോള്, അതിന് ഐ ഹോൾ എന്നാ പറയാം. അതിലൂടെയാണ് നമ്മൾ അലുമിനിയം ഗ്രാജുവേറ്റഡ് റിങ്ങിലുള്ള റീഡിങ് പ്രിസം വഴി നമ്മൾ കാണുന്നുണ്ടാവുക. അതിന് നേരെയായിട്ട് അപ്പുറത്തെ ഒബ്ജക്റ്റ് വെയിനിലെ ക്രോസ് ഹെയറും കാണാൻ പറ്റും ഐ സ്ലിറ്റിലൂടെ. ഐ സ്ലിറ്റിലൂടെ കാണുന്ന ഒബ്ജക്റ്റീവിലെ ക്രോസ് ഹെയറിന് നേരെ താഴെ ഐ ഹോളിൽ അലുമിനിയം ഗ്രാജുവേറ്റഡ് റിങ്ങിലെ റീഡിങ് നമുക്ക് എത്രയാണോ കാണാൻ പറ്റുന്നത് ആ റീഡിങ് ആയിരിക്കും ബിയറിങ്, നമ്മൾ നോക്കുന്ന ലൈനിൻ്റെ ബിയറിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് എയിൽ നിന്ന് ബിയിലേക്ക് നോക്കുമ്പോഴുള്ള ബിയറിങ് ആണ്, ഫോർ ബിയറിങ് ഓഫ് ലൈൻ എ ബി ആണ് കിട്ടിയിരിക്കുന്നത്, അത് 131 ഡിഗ്രി ആണ്. അതിനുശേഷം ഇൻസ്ട്രുമെൻറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഇൻസ്ട്രുമെൻറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് എയിലേക്ക് സൈറ്റ് ചെയ്യുക.
ആദ്യം നമ്മൾ എയിൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചു, ബിയിൽ റേഞ്ചിങ് റോഡ് വെച്ചിട്ട് എന്ത് ചെയ്തു, അങ്ങോട്ടുള്ള ബിയറിങ് എടുത്തു. ഇനി ബിയിലേക്ക് ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് എയിൽ റേഞ്ചിങ് റോഡ് വെക്കുക, എന്നിട്ട് എയിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക, റീഡിങ് നോട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള എല്ലാ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സും ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതൊക്കെ ചെയ്തിട്ട് അവസാനം നമുക്ക് റീഡിങ് കിട്ടും. ഇവിടെ 11 മീറ്റർ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള എ ബി എന്ന ഡിസ്റ്റൻസ് ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ടാപ്പ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, സ്കെയിൽ ചെയ്ത് നമ്മളൊരു ഡിസ്റ്റൻസിൽ മാറിയിട്ട് ബി പോയിൻറ്റ് മാർക്ക് ചെയ്യുക. അവിടെ കിട്ടിയിരിക്കുന്ന ബിയറിങ് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിയിൽ കിട്ടിയിരിക്കുന്ന ബിയറിങ് 311 ഡിഗ്രിയാണ്, 311 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് കറക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്കൽ അട്രാക്ഷനോ കാര്യങ്ങളോ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഫോർ ബിയറിങ്ങിൻ്റെയും ബാക്ക് ബിയറിങ്ങിൻ്റെയും ഡിഫറൻസ് എടുക്കാം. അപ്പം ബാക്ക് ബിയറിങ് മൈനസ് ഫോർ ബിയറിങ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ നോക്കുക. 180 കറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ലോക്കൽ അട്രാക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് 180 കിട്ടുകയാണെങ്കിൽ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. ഈ രണ്ട് പോയിൻ്റും എന്താണ്, ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷനാണ്. ലോക്കൽ അട്രാക്ഷൻ എഫക്റ്റ് ചെയ്യാത്ത രണ്ട് പോയിൻ്റുകളായിരിക്കും എയും ബിയും. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ബിയറിങ് ഓഫ് എ ലൈൻ എന്ന എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്ലോസ്ഡ് ട്രാവേഴ്സ്. ക്ലോസ്ഡ് ട്രാവേഴ്സിൽ ഒരു ട്രാവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, എ ബി സി ഡി ഇ എ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രാവേഴ്സ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളാണ് നമുക്ക് കാണേണ്ടത്, ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിളാണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓരോ സ്റ്റേഷനിലും റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുക. എ ബി സി ഡി ഇ എന്നുള്ള ഓരോ സ്റ്റേഷനിലും റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്റ്റേഷനിലത്തെ റേഞ്ചിങ് റോഡ് മാറ്റിയിട്ട് അവിടെ ഇൻസ്ട്രുമെൻറ്റ് വെക്കുക. അവിടെ നമ്മൾ ട്രിപ്പോഡ് വെക്കുക, സെൻട്രിങ് ലെവലിങ് ബാക്കി കാര്യങ്ങളൊക്കെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക. അതിനുശേഷം ബിയിലേക്ക് സൈറ്റ് ചെയ്യുക, എയിൽ നിന്ന് ബിയിലേക്ക് ഫോർ ബിയറിങ് എടുക്കുക. അതേസമയം തന്നെ എയിൽ നിന്ന് ഇയിലേക്ക് ബാക്ക് ബിയറിങ് എടുക്കുക. അപ്പോൾ നമ്മൾ എയിൽ നിന്ന് ആദ്യം ബിയിലേക്ക് ഫോർ ബിയറിങ് എടുത്തു. നമ്മുടെ ട്രാവേഴ്സ് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, എ ബി സി ഡി ഇ എ, അങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സ് പോകുന്നത്. അപ്പോൾ നമ്മൾ സർവേ പ്രോഗ്രസ് എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ ബിയറിങ്സ് എടുത്ത് പോകുന്ന ലൈനിനെയാണ് സക്സീഡിങ് ലൈൻ എന്ന് പറയുന്നത്. പ്രസീഡിങ് ലൈൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപുള്ള പോയിൻറ്റിലേക്ക് നമ്മൾ ബിയറിങ് എടുക്കുന്നത്, അതാണ് നമ്മൾ ബാക്ക് ബിയറിങ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ എയിൽ ചെയ്ത് അതേപോലെ തന്നെ ബിയിലേക്ക് ഇൻസ്ട്രുമെൻ്റ് ഷിഫ്റ്റ് ചെയ്യുക, സിയിലേക്ക് ഫോർ ബിയറിങ് എടുക്കുക, എയിലേക്ക് ബാക്ക് ബിയറിങ് എടുക്കുക. ഇതേ പ്രോസസ്സ് എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാ ലൈനിൻ്റെയും ഫോർ ബിയറിങ്ങും കിട്ടും, ബാക്ക് ബിയറിങ്ങും കിട്ടും. ഈ ഫോർ ബിയറിങ്ങും ബാക്ക് ബിയറിങ്ങും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇൻക്ലൂഡഡ് ആംഗിള് കാണാം. ഓരോ പോയിൻറ്റിൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിള് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ആംഗിളിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. സക്സീഡിങ് ലൈൻ അഥവാ ഫോർവേഡ് ലൈനിൻ്റെ ഫോർ ബിയറിങ്ങും അതുപോലെ ബാക്ക്വേഡ് ലൈനിൻ്റെ ബാക്ക് ബിയറിങ്ങും പ്രിസീഡിങ് ലൈനിൻ്റെ ബാക്ക് ബിയറിങ്ങും ഈ രണ്ട് ബിയറിങ്ങിൻ്റെ ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടും. ഓരോ പോയിൻറ്റിലുള്ള ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, ആംഗിൾ ഇ, അങ്ങനെ ഓരോ പോയിൻറ്റിൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ നമുക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗറിൽ നോക്കുമ്പം ആംഗിൾ എ, ഇൻക്ലൂഡഡ് ആംഗിൾ എ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോർ ബിയറിങ് ഓഫ് എ ബി, അത് എത്രയാണ്, 88 ഡിഗ്രി 30 മിനിറ്റ്. അതിൽ നിന്ന് ബാക്ക്വേഡ് ലൈനിൻ്റെ അഥവാ പ്രിസീഡിങ് ലൈനിൻ്റെ ബാക്ക് ബിയറിങ് മൈനസ് ചെയ്യുക, എത്രയാണ്, 26 ഡിഗ്രി. അപ്പം 88 ഡിഗ്രി 30 മിനിറ്റ് മൈനസ് 26 ഡിഗ്രി ചെയ്താൽ നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ എ കിട്ടും. അതുപോലെ ബാക്കിയുള്ള ബി സി ഡി ഇ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ കാണുക. ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എല്ലാ ഇൻക്ലൂഡഡ് ആംഗിളും ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും, അതാണ് ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ. എന്നിട്ട് ഇത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, 2n-4 × 90 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ n എന്നുള്ളത് നമ്പർ ഓഫ് സൈഡാണ്. ഇവിടെ നമ്പർ ഓഫ് സൈഡ് എത്രയാണ്, ടോട്ടൽ 1, 2, 3, 4, 5, 5 സൈഡാണുള്ളത്. അവിടെ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ആംഗിൾ കിട്ടുന്നത് നോക്കുക, അതേ ആംഗിൾ തന്നെയാണോ നമ്മൾ നേരത്തെ ചെയ്തപ്പം കിട്ടിയത് എന്നുള്ളത് നോക്കുക. അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത് 540, നേരത്തെ നമ്മൾ ചെയ്തപ്പോഴും 540 കിട്ടിയിരിക്കുന്നത്, അപ്പോൾ എററൊന്നുമില്ല. ഇനി അഥവാ നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് വാല്യൂ അല്ല വരുന്നത്, ചിലപ്പം 540 കൂടുതലോ കുറവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എറർ എത്രയാണോ ഉള്ളത് ആ എറർ എന്ത് ചെയ്യണം, ഓരോ പോയിൻറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ രണ്ട് എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് മാഗ്നറ്റിക് ബിയറിങ് ഓഫ് എ ലൈൻ ചെയ്തു, അതിനുശേഷം നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സും ചെയ്തു.